കോൺഗ്രസിലെ മുതിർന്ന നേതാവും എംപിയുമായ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന തരത്തിൽ പ്രചരിച്ച വാർത്ത ചില്ലറയൊന്നുമല്ല കോൺഗ്രസ് നേതൃത്വത്തെ അമ്പരപ്പിച്ചത് പിന്നാലെ ഓരോ ദിവസവും ബി ജെ പിയിലേക്ക് പോയേക്കാവുന്ന കോൺഗ്രസ് നേതാക്കളുടെ പട്ടിക തന്നെ അന്തരീക്ഷത്തിൽ പരക്കുന്നുണ്ട് ഇപ്പോൾ ഇടുത്തി പോലെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ അഭിഭാഷക പാനലിൽ ചാണ്ടി ഉമ്മൻ എം എൽ എ ഉൾപ്പെട്ടിരിക്കുന്നു അതും വെട്ടിലാക്കിയിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെയാണ് കോൺഗ്രസിന്റെ ജനകീയ മുഖമായ പ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകനെ തന്നെ ക്യാമ്പിലെത്തിക്കാൻ ബി ജെ പി വിരിച്ച വലയാണ് ഈ പാനലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി പാനലിൽ ചാണ്ടിയുമ്മൻ്റെ പേരും ഇടം നേടിയത് ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷക പാനൽ കഴിഞ്ഞ ദിവസമാണ് പുതുക്കിയിറക്കിയത് അറുപത്തിമൂന്നംഗ പാനലിൽ പത്തൊമ്പതായാണ് ചാണ്ടിയുമ്മൻ എം എൽ എയുടെ പേരുള്ളത് എൻ ഡി എ ഭരിക്കുമ്പോൾ കോൺഗ്രസ് നേതാവിൻ്റെ പേരെങ്ങനെ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന ചോദ്യം ഇതിനകം ഉയർന്നു കഴിഞ്ഞു കേരള റീജിയണിലെ അഭിഭാഷകർക്കിടയിലാണ് ചാണ്ടിയമ്മന്റെ പേരുള്ളത് കേരളത്തിൽ എൻ എച്ച് എ ഐയുടെ കേസുകളിൽ ഹാജരാകേണ്ടത് ഈ പാനലിലുള്ള അഭിഭാഷകരാണ് എന്നാൽ മുമ്പ് താൻ പാനലിൽ ഉണ്ടായിരുന്നുവെന്നും പുതുക്കിയിറക്കിയപ്പോൾ തെറ്റിയതാകാമെന്നുമാണ് ചാണ്ടിയുമ്മൻ പറയുന്നത് അഭിഭാഷക പാനലിലേക്ക് രണ്ടു വർഷം മുമ്പാണ് അപേക്ഷിച്ചതെന്നും അത് രാഷ്ട്രീയ നിയമനമല്ലെന്നുമാണ് ചാണ്ടിയമ്മൻ പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി താൻ ഇതുവരെ ഹാജരായിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല രമേശ് ചെന്നിത്തലയുടെ പി എ ഹബീബ് ഖാൻ്റെ പേരും പട്ടികയിൽ ഇടം പിടിച്ചത് കൂടുതൽ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങളിലടക്കം വിഷയം ചർച്ചയായിട്ടുമുണ്ട് ഇതോടെ ചാണ്ടിയുമാൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ രഹസ്യ നീക്കം തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും തുടങ്ങിയെന്നും സൂചനയുണ്ട് എന്നാൽ ബി ജെ പി പ്രവേശനം സംബന്ധിച്ച വാർത്തകൾ ശശി തരൂർ നേരത്തെ തന്നെ നിഷേധിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ അടക്കമുള്ള തൻ്റെ രാഷ്ട്രീയ നിലപാട് ബി ജെ പിയുമായി യോജിക്കുന്നതല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നയാൾ എന്ന ബി ജെ പിയുടെ വ്യാഖ്യാനം എവിടെയാണ് ചെന്നെത്തുന്നതെന്ന് തിരുവനന്തപുരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിലും അടക്കം പറച്ചിലുകളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെ സഹായിച്ചെന്ന ബി ജെ പി സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ജയരാജ് കൈമളിൻ്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു അടൂർ പ്രകാശ് അത് നിഷേധിച്ചെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പി ബാന്ധവം പുതിയ സംഭവമല്ല എന്നാണ് വ്യക്തമായത് എനിക്ക് തോന്നുമ്പോൾ ബി ജെ പിയിൽ ചേരുമെന്ന് പറഞ്ഞത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് എന്നാൽ തരൂരിൻ്റെ ബി ജെ പി പ്രവേശന വാർത്തയോട് കെ പി സി സിയും പ്രതിപക്ഷ നേതാവും മൌനം പുലർത്തുകയാണ് സമാന പ്രതികരണം തന്നെയാണ് ചാണ്ടിയുമ്മൻ ബി ജെ പി സർക്കാർ തയ്യാറാക്കിയ അഭിഭാഷക പട്ടികയിൽ ഇടം പിടിച്ചതിനോടും മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് കിട്ടിയ അംഗീകാരമാണെന്ന നിലപാടാണ് ചാണ്ടിയുമ്മൻ ഉള്ളത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല പട്ടികയിലെ ഇടമെന്ന് തെളിയിക്കുന്നതാണിത് അതിനിടെ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ ചാണ്ടിയുമ്മൻ ഇടം പിടിച്ചതിൽ പരിഹാസവുമായി സി പി എം കേന്ദ്ര അംഗം എ കെ ബാലന് രംഗത്തു വന്നിട്ടുണ്ട് ചാണ്ടിയുമന്റെ അഭിഭാഷക പാനൽ നിയമനം ബി ജെ പിയിലേക്ക് പോകാനുള്ള വഴിയാണോ എന്ന് അറിയില്ലെന്നാണ് എ കെ ബാലൻ പറഞ്ഞത്